ആഭ്യന്തര വകുപ്പ് അനുവദിച്ചിരുന്ന തുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിൻവലിച്ചതോടെ മുക്കം പോലീസ് സ്റ്റേഷൻ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. 5 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന, സംസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കാമായിരുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തിയാണ് പാതിവഴിയിൽ നിലച്ചത്. ആഭ്യന്തര വകുപ്പ് അനുവദിച്ചിരുന്ന തുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിൻവലിച്ചതോടെയാണ് മുക്കം പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചത്. 5 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന, സംസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കാമായിരുന്ന കെട്ടിടത്തിൻ്റെ പ്രവൃത്തിയാണ് പാതിവഴിയിൽ നിലച്ചുപോയത്. കെട്ടിട നിർമ്മാണത്തിനായി ആഭ്യന്തര വകുപ്പ് അനുവദിച്ചിരുന്ന 1.98 കോടി രൂപ കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പിൻവലിച്ചതാണ് തിരിച്ചടിയായത്. ആഭ്യന്തര വകുപ്പ് അനുവദിച്ചിരുന്ന തുകയും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.25 കോടി രൂപയും ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഇതനുസരിച്ചാണ് 5 കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതും പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയതും. പക്ഷേ സാമ്പത്തിക സ്ഥിതി മോശമായതോടെ ആഭ്യന്തര വകുപ്പ് അനുവദിച്ച തുക പിൻവലിക്കുകയായിരുന്നു. പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞതിനാൽ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക വിനിയോഗിച്ച് കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ കെട്ടിടത്തിൻ്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. സീലിംഗ് അടർന്നു വീഴുന്നത് പതിവാണ്. പലപ്പോഴും തലനാരിഴയ്ക്കാണ് പോലീസുകാരും പല ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവരും രക്ഷപ്പെടുന്നത്. 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ കെട്ടിടത്തിൻ്റെ ആദ്യ നിലയിൽ 3 ലോക്കപ്പുകളും സ്റ്റേഷൻ ഓഫീസർക്കുള്ള മുറിയുമാണുള്ളത്. 1, 2 നിലകൾക്ക് മേൽക്കൂര നിർമ്മിച്ച് മേൽക്കൂരയിൽ മൺ ടൈലുകൾ പാകാനും മുകളിലെ നിലയിൽ DYSP, ഇൻസ്പെക്ടർ, SI എന്നിവർക്കുള്ള ഓഫീസ് മുറി, വനിതാ പോലീസുകാർക്കുള്ള മുറി, കമ്പ്യൂട്ടർ റൂം, ഓഡിറ്റോറിയം എന്നിവ നിർമ്മിക്കാനുമായിരുന്നു പദ്ധതി. പടവും കോൺക്രീറ്റും തേപ്പും കഴിഞ്ഞപ്പോഴേക്ക് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കഴിഞ്ഞിരുന്നു. വയറിംഗ്, പെയിൻറിങ്, ടൈൽസ് വിരിക്കൽ, മിനുക്കുപണികൾ തുടങ്ങി 2 കോടിയോളം രൂപയുടെ പ്രവൃത്തി ഇനിയും ബാക്കിയാണ്. 2017 സംസ്ഥാന ബഡ്ജറ്റിൽ പുതിയ കെട്ടിടത്തിന് 2.5 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേടി പ്രവൃത്തി ആരംഭിക്കാനിരിക്കെ വന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു. പുതുതായി നിർമ്മിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങളിൽ 3 ലോക്കപ്പുകൾ വേണമെന്ന സുപ്രീം കോടതി നിർദ്ദേശമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വെവ്വേറെ ലോക്കപ്പുകൾ വേണമെന്നായിരുന്നു പുതിയ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം. ഈ മാർഗനിർദ്ദേശമനുസരിച്ച് പ്ലാൻ മാറ്റിവരച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പൊളിക്കാതെ തൊട്ടുപിന്നിലുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. അതേസമയം ആഭ്യന്തര വകുപ്പ് പിൻവലിച്ച തുക അനുവദിച്ചിട്ടുണ്ടെന്നും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിലാണ് മുക്കം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തുക അനുവദിച്ചത്. ചോർന്നൊലിച്ച് വിണ്ടുകീറിയ ചുമരുകൾക്കും പൊട്ടിപ്പൊളിഞ്ഞ തറയ്ക്കും നടുവിലിരുന്നാണ് പോലീസുകാർ നിലവിൽ ജോലി ചെയ്യുന്നത്. പ്രവൃത്തി നിലച്ചതോടെ ഇനി എത്രനാൾ ദുരിതം സഹിച്ച് പണിയെടുക്കണമെന്ന് പോലീസുകാരും ചോദിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് വിഭാഗമാണ് കെട്ടിടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേരളീയ വാസ്തുശില്പകലയെയും ആധുനിക സംവിധാനങ്ങളും കോർത്തിണക്കിയാണ് കെട്ടിടത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.